യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂൺ 24 സ്നാപക യോഹന്നാൻ്റെ ജനന തിരുനാൾ. ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിൽ 54 മുതൽ 66 വരെയും 80 വാക്യങ്ങളാണ് ഇന്നത്തെ വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം. ഈ സുവിശേഷ ഭാഗത്ത് സ്നാപക യോഹന്നാൻ്റെ ജനനവും അനുബന്ധ സംഭവങ്ങളുമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. സ്നാപക യോഹന്നാൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി സുവിശേഷത്തിലെ ഏറ്റവും തീക്ഷ്ണതയുള്ള, ജ്വലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോ തന്നെ സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്ന കമൻറ്റ് വളരെ പ്രസക്തമാണ്. സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനായി വേറൊരാളില്ല എന്നാണ് ഈശോ പറയുന്നത്. എല്ലാ ക്രൈസ്തവരും ക്രിസ്തുവായി മാറാൻ വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ അതിലേക്കുള്ള ആദ്യ പടിയാണ് സ്നാപകനായി ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം തൊട്ട് ആ കുഞ്ഞ് വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും സ്നാപക യോഹന്നാനെപ്പോലെ വളർത്തിക്കൊണ്ടു വരുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനൊരു കൃത്യമായിട്ടുള്ളൊരു മോഡൽ അല്ലെങ്കിൽ മെത്തേഡ് സ്നാപക യോഹന്നാൻ്റെ ജനനവും ജീവിതവും വഴി നമുക്ക് മുമ്പിൽ വെച്ച് തരികയാണ്. അപ്രകാരം കാണാനായിട്ട് സാധിക്കും, പ്രാർത്ഥനയുടെ അവസരത്തിലാണ് ഈ കുഞ്ഞിൻ്റെ ജനനത്തെക്കുറിച്ച് അല്ലെങ്കിൽ കുഞ്ഞിനെ ലഭിക്കും എന്ന വാഗ്ദാനത്തെക്കുറിച്ച് അപ്പൻ സക്കറിയ എന്ന പുരോഹിതൻ കേൾക്കുന്നത്. നമ്മൾ പിന്നീട് കാണുന്നൊരു വസ്തുത, ആ ദൈവിക ഇടപെടലും വാക്യങ്ങളും അവിശ്വസിച്ചത് മൂലം അവൻ ഊമയായി പോകും, സംസാരശേഷി നഷ്ടപ്പെടും. ഈ സംഭവം നടക്കുന്നത് വരെ, അതായത് കുഞ്ഞ് ജനിക്കുന്നത് വരെ സംസാരിക്കാൻ സാധിക്കത്തില്ല സക്രിയായിക്ക്. അങ്ങനെ ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞിട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ കാണാനായിട്ട് സാധിക്കും. എന്താണെന്ന് വെച്ചാൽ, ഒരപ്പൻ കുഞ്ഞ് രൂപപ്പെട്ടു തുടങ്ങി, അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് രൂപപ്പെട്ടു തുടങ്ങി എന്ന് മനസ്സിലാക്കുന്ന സമയം മുതൽ കുഞ്ഞ് ജനിക്കുന്ന സമയം വരെ നിശബ്ദതയുടെ വ്രതത്തിലേക്ക് കടന്നുപോവുകയാണ്. സക്കറിയ ഒരു പുരോഹിതന്, വ്രതം അദ്ദേഹത്തിന് ശീലമുള്ളൊരു കാര്യമാണ്. അപ്പോൾ വ്രതത്തിലേക്ക് കടന്നുപോവുകയാണ്, നിശബ്ദതയുടെ വ്രതം. നിശബ്ദനായിരിക്കണമെന്നല്ല അനർത്ഥമാക്കുന്നത്, വളരെ ആഴമേറിയ ധ്യാന അരൂപിയിലേക്ക്, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ പ്രാർത്ഥിച്ചൊരുക്കിയെടുക്കുന്നൊരപ്പൻ, അതാണ് സക്രിയയിൽ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് സ്നാപക യോഹന്നാൻ ജനിക്കുന്നത്. ഇനി അമ്മ എലിസബത്ത് പരിശുദ്ധ കന്യകാമൃതത്തിൻ്റെ സഹായവും ശുശ്രൂഷയും സ്വീകരിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ ജന്മം നൽകുവാനായിട്ട് ഒരുങ്ങി എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സഹായം കിട്ടിയ എലിസബത്ത് എന്ന അമ്മയും ദൈവീകമായ നിശബ്ദ ധ്യാനത്തിലൂടെ ഒരുങ്ങിയ സക്രിയ എന്ന അപ്പനും കൃത്യമായും പ്രാർത്ഥിച്ച് അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞിനവരിടുന്ന പേര് ദൈവം നിർദ്ദേശിച്ച പ്രകാരം തന്നെയുള്ള ജോൺ, യോഹന്നാൻ എന്ന പേര് നൽകുന്നു. അതിനർത്ഥം യഹോവയുടെ സമ്മാനം എന്നാണ്, ദൈവത്തിൻ്റെ സമ്മാനമായി ലഭിക്കുന്നവൻ. ഈ ദൈവത്തിൻ്റെ സമ്മാനം ഇവർക്ക് വേണ്ടി മാത്രമുള്ള സമ്മാനമല്ല. ഓരോ കുഞ്ഞും നമ്മുടെ കുടുംബത്തിൽ ഓരോ കുഞ്ഞും ജനിക്കേണ്ടത് ഇങ്ങനെയാണ്, അപ്പൻ്റെ ഒരുക്കം അമ്മയുടെ ഒരുക്കം ഇങ്ങനെയാണ് കുഞ്ഞ് ജനിക്കേണ്ടത്. ഇനി ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ അത് ഈ കുടുംബത്തിന് വേണ്ടി മാത്രമുള്ള ദൈവത്തിൻ്റെ സമ്മാനമല്ല, ഒരു സമൂഹത്തിനും ഒരു കാലഘട്ടത്തിനും ഒരു തലമുറയ്ക്കും വരും തലമുറയ്ക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സമ്മാനം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറെ പ്രത്യേകിച്ച് സ്നാപക യോഹന്നാൻ അതിനൊരു മാതൃക നിൽക്കാൻ കാരണം, സ്നാപക യോഹന്നാൻ നമ്മുടെ സുവിശേഷത്തിൽ പരിചയപ്പെടുത്തുന്നത് ഏലിയ പ്രവാചകൻ എന്ന രീതിയിലാണ്. അതിൻ്റെ പ്രത്യേകതയുണ്ട്. നമ്മൾ പഴയ നിയമ പുസ്തകങ്ങൾ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ അവസാനത്തെ പുസ്തകമാണ് മലാക്കി പ്രവാചകൻ്റെ പുസ്തകം. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിനവസാനത്തെ അധ്യായം 4-ാം അധ്യായമാണ്. 4-ാം അധ്യായത്തിലെ 6-ാം വാക്യം, അവസാന വാക്യം 4-ാം അധ്യായം 6-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്, 5-6 വാക്യങ്ങൾ. കർത്താവിൻ്റെ മഹത്വവും ഭീതിജനകവുമായ ദിവസം വന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. ഇതേ വാക്യം സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് ദൈവദൂതൻ നിർദ്ദേശങ്ങൾ നൽകുന്ന സമയത്ത് സക്രിയോട് പറയുന്നുണ്ട്. ലൂക്ക 1:17
പിതാക്കന്മാരുടെ ഹൃദയങ്ങളിലെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുമ്പേ പോകും. അപ്പോൾ കൃത്യമായിട്ടും പഴയ നിയമം അവസാനിക്കുന്നിടത്ത് നിന്നും പുതിയ നിയമം ആരംഭിക്കുന്നു. അത് സ്നാപകയോഹന്നാനിലൂടെയാണ്. മലാക്കി എന്ന് പറയപ്പെടുന്ന പ്രവാചകൻ്റെ കാലഘട്ടം അത് വളരെ സാമൂഹ്യപരമായിട്ട് അധംപതിച്ച ഒരു കാലഘട്ടമായിട്ടാണ് പറയപ്പെടുന്നത്. ദൈവാരാധന ഇല്ലാതെ പുരോഹിതന്മാർ ഒളിവിൽ പോയി അങ്ങനെ പ്രാർത്ഥനയോ കാര്യങ്ങളോ ഇല്ലാതെ തകർന്നടിഞ്ഞു പോകുന്ന രീതിയിൽ ആത്മീയത ഇല്ലാതെ പോകുന്നൊരു കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് മലാക്കി എന്ന പ്രവാചകൻ കടന്നു വരുന്നത്. ഈ മലാക്കി പ്രവാചകൻ്റെ കാലഘട്ടത്തിന് ശേഷം ഏതാണ്ട് 400 വർഷത്തേക്ക് ഇസ്രായേലിൽ പിന്നീട് പ്രവാചകന്മാരില്ലായിരുന്നു. 400 വർഷങ്ങൾക്ക് ശേഷം വരുന്ന അടുത്ത പ്രവാചകനാണ് സ്നാപക യോഹന്നാൻ. അപ്പം എത്ര വലിയ ദൗത്യമാണ് സ്നാപകനിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ ഓരോ കുഞ്ഞിനും ദൈവം ഓരോ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ അത് തിരിച്ചറിയുന്നു? സക്രിയായും എലിസബത്തും തൻ്റെ മകനെ അവൻ്റെ വഴിക്ക് വിട്ടു. അവനിഷ്ടമുള്ള രീതിയിൽ ദൈവം നിശ്ചയിക്കുന്ന, ദൈവം ഒരു കാറ്റുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ അവനെ കൊണ്ടുപോകുന്നിടത്തേക്ക് സ്വതന്ത്രമായി വിടുവാനായിട്ട് അപ്പനും അമ്മയ്ക്കും സാധിച്ചു. അതുകൊണ്ട് നമുക്ക് സ്നാപയോനാനെ കിട്ടി. സ്നാപയോനാനെ പിടിച്ച് നീ ഒരു ചുങ്കപ്പിരിവുകാരനാവുക, അല്ലെങ്കിൽ നീ ഒരു വ്യാപാരിയാവുക, നീ ഒരു സത്രസൂക്ഷിപ്പുകാരനാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ ഏതെങ്കിലും ജോലി പഠിപ്പിച്ച് ആ വഴിക്ക് വിട്ടിരുന്നെങ്കിൽ, സ്നാപയോഹന്നാനെ ദൈവം വിളിച്ചപ്പോൾ ആ വഴിക്ക് പോകാൻ അനുവദിക്കാതിരുന്നുവെങ്കിൽ നമുക്ക് സ്നാപയോഹന്നാനെ കിട്ടത്തില്ലായിരുന്നു. നമുക്ക് പ്രത്യേകതായിട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമായ ജീവിതം. എന്നിട്ട് ഈ ശിശുവിനെ കുറിച്ച് ആ സുവിശേഷമായി നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. ഈ ശിശുവിനെ കുറിച്ച് ഉള്ള സംഭവങ്ങൾ, ഈ സക്രിയയുടെ നാവിൻ്റെ കെട്ടഴിയുന്നു, സക്രിയ ഈ പേര് യോഹന്നാൻ എന്ന പേര് നൽകുന്നതെല്ലാം കഴിയുമ്പോൾ ജനത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1:66 പറയുന്നത് ഇങ്ങനെയാണ്: കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവ ഹൃദയത്തിൽ സൂക്ഷിച്ചു. കേട്ടവരെല്ലാം ഇവൻ ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചുകൊണ്ട്. അപ്പോൾ ബണ്ടിൽ ഓഫ് പോസിബിലിറ്റീസ് എന്നാണ് നമ്മൾ വില്യം ബാക്ക്ലെയർ കമൻട്രിയിൽ കാണുന്നത്. ഒരു ഒരു കെട്ട് സാധ്യതകൾ ഒരു കുഞ്ഞിൻ്റെ ഉള്ളിലുണ്ട്, ഒരു കെട്ട് സാധ്യതകൾ ഒരു കുഞ്ഞിൻ്റെ ഉള്ളിലുണ്ട്. ഇവൻ എന്തൊക്കെ ആയിത്തീരും എന്നുള്ളൊരു സാധ്യതകൾ. നന്മയുടെ വശത്തിന് സാധ്യതകളുണ്ട്, തിന്മയുടെ വശത്തിന് സാധ്യതകളുണ്ട്. അപ്പോൾ നന്മയുടെ വശത്തിലൂടെ പോയി ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കത്തക്ക രീതിയിലുള്ള സാധ്യതകളിലേക്ക് അവൻ തിരിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. ആ വരിയുടെ അടുത്ത ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ദൈവത്തിൻ്റെ നിയോഗം ഈ കുഞ്ഞിൽ പ്രാവർത്തികമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഉള്ളതുകൊണ്ട് ഈ കുഞ്ഞ് കർത്താവിൻ്റെ കരം കൂടെ ഉള്ളവനാണെന്നുള്ള ബോധ്യത്തിൽ ജീവിച്ചു, വ്രതങ്ങൾ അനുഷ്ഠിച്ച് ജീവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പിന്നീട് പറയപ്പെടുന്ന ഒരു വാക്യമുണ്ട്: ഇദ്ദേഹം നിർഭയം പരിശുദ്ധിയിലും നീതിയിലും ദൈവ തിരുസന്നിധിയിൽ ശുശ്രൂഷ ചെയ്തവനായി മാറി എന്നാണ്. അപ്പം ആ പരിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യനായി മാറാനായിട്ട് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും സാധിക്കട്ടെ. സ്നാപകയോഹന്നാൻ്റെ ജനനം ഒരു എല്ലാ കുഞ്ഞുങ്ങളുടെയും സാധ്യതകൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുണ്ട്, ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഗർഭിണികളായിരിക്കുന്ന വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ സഹോദരിമാരുണ്ട്. അവരെയും അവരുടെ ഗർഭാവസ്ഥയിലായിരിക്കുന്ന കുഞ്ഞിനെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഈ സ്നാപയോഹന്നാനെ പോലെ ഒരുക്കപ്പെടാനായിട്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.